പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധമുയർത്തി കൊല്ലത്ത് UDF നൈറ്റ് മാർച്ച് നടത്തി. UDF കൊല്ലം പാർലമെന്റ് സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ MP നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകിയത്. കൊല്ലം പള്ളിമുക്കിൽ നിന്നാരംഭിച്ച UDFന്റെ നൈറ്റ് മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. കൊല്ലം പള്ളിമുക്കിൽ നിന്നാരംഭിച്ച UDFന്റെ നൈറ്റ് മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് സമാപിച്ചത്. RSPയുടെ മുതിർന്ന നേതാവ് AA അസീസ് മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത് ഞങ്ങൾ അംഗീകരിക്കില്ല, പാസാക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനവുമായിട്ടാണ് വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ രാജ്യവ്യാപകമായി സമരരംഗത്ത് വന്നിട്ടുള്ളത്. അത് ഐതിഹാസികമായ സമരം ആയിരിക്കും. ഈ നിയമം നടപ്പാക്കാൻ ശ്രമിച്ചാൽ വലിയ പ്രത്യാഘാതം നമ്മുടെ രാജ്യത്തുണ്ടാകും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ ഈ നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ BJP ഗവൺമെന്റിനെതിരെ ജന്മം കൊണ്ട് രൂപപ്പെട്ടു വരുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ യഥാർത്ഥത്തിൽ ഈ നിയമം അറബിക്കടൽ അത് എടുത്തു കളയുമെന്ന കാര്യത്തിലും സംശയവും വേണ്ട. പൗരത്വ നിയമ ഭേദഗതി ഇപ്പോൾ നടപ്പാക്കിയതിന് പിന്നിൽ സങ്കുചിത രാഷ്ട്രീയമുണ്ടെന്നും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മതനിരപേക്ഷ നിലപാടിന് നിയമം എതിരാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. കുടിയേറ്റക്കാരിൽ അനധികൃത കുടിയേറ്റക്കാരിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഒഴികെ ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും പൗരത്വം ലഭിക്കാൻ അവകാശമുണ്ട്. മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർക്ക് പൗരത്വത്തിന് അവകാശമില്ല. ഇതാണ് നിയമ ഭേദഗതി. അതിനെയാണ് ഞങ്ങൾ പാർലമെന്റിൽ അതിശക്തമായി അതിനിശ്ചിതമായി എതിർത്തത്. കാരണം ഒരു മതേതര ഭരണഘടന നിലനിൽക്കുന്ന ഭാരതത്തിൽ പൗരത്വം ലഭിക്കുന്നതിന് മതം മാനദണ്ഡമാകുന്നു എന്നതാണ് പ്രശ്നം. പൗരത്വം, ഇന്ത്യൻ പൗരത്വം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിന് മതം മാനദണ്ഡമാകുന്നു എന്ന് പറഞ്ഞാൽ നാളെ പല കാര്യങ്ങൾക്കും ഭാവിയിൽ മതം ഈ രാജ്യത്ത് പല കാര്യങ്ങൾക്കും ബാധകമാകുന്ന സ്ഥിതി വരുമെന്ന ആശങ്കയാണ്. UDF പാർലമെന്റ് മണ്ഡലം ചെയർമാൻ MM നസീർ, കൺവീനർ KS വേണുഗോപാൽ, KPCC സെക്രട്ടറി സൂരജ് രവി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇവിടെ നിങ്ങൾക്കറിയാം, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടായാലും ജനങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വിശ്വാസം സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നാലും രാജ്യത്തിന്റെ എല്ലാ മേഖലകളെ സംബന്ധിച്ച് തൊഴിലാളി മേഖലയായിരുന്നാലും മറ്റും പല മേഖലകളും നേരിടുന്ന പ്രതിസന്ധികളെ ജീർണതകളെ പറ്റി പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സംവദിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട MP ആണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.